ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് കണ്ടിഷ എന്ന് പറഞ്ഞൊരു സിനിമയെക്കുറിച്ചാണ്. വെയ്റ്റ്, ഇന്നലെ അപ്ലോഡ് ചെയ്തത് കണ്ടിഷയുടെ വീഡിയോ അല്ലേ എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. വെൽ, അത് 2020 ഇറങ്ങിയ കണ്ടിഷ, ഇത് 2008 ഇറങ്ങിയ കണ്ടിഷ. അപ്പോൾ നമുക്ക് ഇതൊരു മൊറോക്കിയൻ ഫിലിമാണ്. അപ്പോൾ നമുക്ക് കണ്ടിഷയുടെ വിശേഷങ്ങളിലോട്ട് പോവാം. ഹൈ ഗൈസ്, വെൽക്കം ടു സ്പൂക്കി കോസ്മോസ്. ദിസ് ഇസ് സ്റ്റാൻലി സ്റ്റീഫൻ. സോ 2008 ഇറങ്ങിയ ഒരു മൊറോക്കിയൻ ഹൊറർ ഫിലിമാണ് കണ്ടിഷ എന്ന് പറയുന്നത്. അറബ് ലാംഗ്വേജ് ആണ് സിനിമയുടേത്. സോ ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ജെറോം കോഹൻ ഒളിവർ ആണ്. അമീറ സീസർ, ഹിയാം അബ്ബാസ്, മൈക്കിൾ ക്ലോർ എന്നിവരാണ് ഇതിനകത്ത് ലീഡ് റോൾ ചെയ്യുന്നത്. സോ പേര് പോലെ തന്നെ കണ്ടിഷ എന്ന് പറയുന്ന മൊറോക്കിയൻ ലെജൻഡിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു സിനിമ തന്നെയാണ്. നൈല എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റ്, ഷീ ഈസ് വെരി പോപ്പുലർ അഡ്വക്കേറ്റ്, ആൻഡ് പുള്ളിക്കാരിക്ക് പേഴ്സണൽ ലൈഫിൽ ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ പുള്ളിക്കാരുടെ മുമ്പിലോട്ടൊരു കേസ് വരികയാണ്. കേസ് വളരെ വിചിത്രമാണ്. അതായത്, ഒരു സ്ത്രീ ഒരു ഭർത്താവിനെ തല വെട്ടിക്കൊന്നു, തല അറുത്ത് കൊന്നു ഭർത്താവിൻ്റെ. സോ അവർ കോടതി കേസ് വിളിച്ചിരിക്കുകയാണ്. പക്ഷേ ആ സ്ത്രീയുടെ വാദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരല്ല അവരുടെ ഭർത്താവിനെ കൊന്നത്, പകരം കണ്ടിഷ എന്ന് പറഞ്ഞ സ്പിരിറ്റാണ് കൊന്നത്. സോ നൈലയ്ക്ക് ഈ കേസിനകത്തൊരു രസം, ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നു. ആൻഡ് നൈല ഈ കേസ് ഏറ്റെടുക്കുന്നു, ഈ സ്ത്രീക്ക് വേണ്ടി നൈല ഈ കേസ് ഏറ്റെടുക്കുന്നു. തുടർന്ന് നടക്കുന്ന ഇൻവെസ്റ്റിഗേഷൻസാണ് ഈ പെർട്ടിക്കുലർ മൂവിയുടെ ഒരു ഫ്ലോ എന്ന് പറയുന്നത്. സോ 2020 വന്ന കണ്ടിഷ ഇതും തമ്മിൽ ഒരു ബന്ധവുമില്ല, എക്സെപ്റ്റ് ദാറ്റ് അതും ഈ മൊറോക്കിയൻ ലെജൻഡിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതൊരു സാധാരണ പടമായിരുന്നു, ഒരു ടൈം പാസ് ഹൊറർ ഫിലിമെങ്കിൽ ഇത് അത്യാവശ്യം ഡെപ്ത്തുള്ള ഒരു, അത്യാവശ്യം നല്ല രീതിയിൽ എടുത്തിട്ടുള്ള, ഇത്തിരി ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ഹൊറർ ഫിലിമാണ്. സോ ബേസിക്കലി ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞത് ഇൻവെസ്റ്റിഗേഷൻ ഫോർമാറ്റിലാണ് പോകുന്നത്. നൈല നടത്തുന്ന ഇൻവെസ്റ്റിഗേഷൻ, ഈ സ്ത്രീയുടെ സ്റ്റേറ്റ്മെൻസും അവരുടെ പാസ്റ്റിലേക്കും തുടർന്ന് നടന്ന സിമിലർ മേഡേഴ്സും അതിലേക്കൊക്കെ നടത്തുന്ന, നൈലയും നൈലയുടെ കൂട്ടാളികളും കൂടെ നടത്തുന്ന ഇൻവെസ്റ്റിഗേഷൻ ഫോർമാറ്റിലാണ് ഈ മൂവി പോകുന്നത്. അതുതന്നെയാണ് ഇതിനെ ഒരു നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് വാച്ചായിട്ട് വരുന്നത്. ആൻഡ് മെയിൻ തിങ്, ഇതിനകത്ത് കണ്ടിഷ എന്ന് പറഞ്ഞ സ്പിരിറ്റിനൊരു കോണ്ടംപററി റിവൈവലൊക്കെ അവർ നടത്തുന്നുണ്ട്. അതായത് ഈ ഒരു സ്പിരിറ്റിനെ പ്ലേസ് ചെയ്യുന്നുണ്ട്. ഐഷ കണ്ടിഷ എന്ന് പറഞ്ഞ സ്പിരിറ്റിനെ അവിടെ വെച്ചുകൊണ്ട് തന്നെ അവരുടെ ഒരു ഹിസ്റ്ററി വേറൊരു തരത്തിൽ മോഡേൺ വേൾഡിൽ റീക്രിയേറ്റ് ചെയ്യാനൊക്കെ ഒരു ശ്രമം നടക്കുന്നുണ്ട്. സോ ഞാൻ നേരത്തെ പറഞ്ഞു, കണ്ടിഷ എന്ന് പറഞ്ഞ സ്പിരിറ്റ് എന്ന് പറയുന്നത് പുരുഷന്മാരെ, സ്ത്രീകളെ ഉപദ്രവിക്കുന്ന പുരുഷന്മാരെ മാത്രം ആക്രമിക്കുന്ന ഒരു സ്പിരിറ്റാണ്. സോ അവരുടെ പാസ്റ്റ്, എന്തുകൊണ്ട് കണ്ടിഷ അങ്ങനെ ആയി, ആൻഡ് ഈ ആധുനിക ലോകത്ത് കണ്ടിഷയുടെ ഇമ്പോർട്ടൻസ് എന്താണ്, ഈ ഒരു ആംഗിളിലൊക്കെ ഇത് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ആൻഡ് മ്യൂസിക്കിനൊക്കെ നല്ല പ്രാധാന്യം കൊടുത്തു. കാരണം കണ്ടിഷ എന്ന് പറയുന്ന സ്പിരിറ്റ് ആൾക്കാരെ സമ്മൺ, അല്ലെ ആ സ്പിരിറ്റിന് എൻട്രി എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഒരു സംഗീതത്തിൻ്റെയും പ്രണയത്തിൻ്റെയും വിഷാദത്തിൻ്റെയൊക്കെ ഒരു 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 ഭാവത്തിലാണ്. സോ അവിടെ ആ ഒരു എൻട്രിയിലും അവരുടെ ആ ഒരു ഒരു വരവിലും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മ്യൂസിക് ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. ആൻഡ് അത് മേക്ക് ചെയ്തിരിക്കുന്ന രീതിയും നല്ല എഫക്റ്റീവായിട്ടാണ്. ഒരു 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 മെലാങ്കോണിയസ് ആയിട്ടൊരു ഫീലൊക്കെ നമുക്ക് തോന്നുന്ന തരത്തിലാണ് അതിൻ്റെ ഒരു ഡെവലപ്മെൻ്റ് ഉള്ളത്. ഞാൻ പറഞ്ഞ പോലെ ഈ സ്പിരിറ്റിനെ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു ശ്രമം നടക്കുന്നുണ്ട്. ആൻഡ് ഇങ്ങനെ കുറേ എക്സ്പെരിമെൻ്റായിട്ടുള്ള കുറേ ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ പടത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ രീതിയിൽ തുടങ്ങി ഇങ്ങനെ ഒരു സ്പിരിറ്റിൻ്റെ ഒരു റിവൈവലൊക്കെ വന്ന് ഒരു കോർട്ട് റൂം ഡ്രാമ എന്ന രീതിയിലൊക്കെ പോയിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറേ സർപ്രൈസിങ് ആയ റിവീൽസ് ഉണ്ട്. ഈവൻ പടത്തിൻ്റെ ലാസ്റ്റ് പോലും, ഫൈനൽ ഷോട്ടിൽ പോലും ഒരു സർപ്രൈസ് റിവീലുണ്ട്. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. സോ ഒരു രസകരമായൊരു സിനിമയാണ്, 2008 ഇറങ്ങിയ സിനിമയാണ്. പടത്തിൻ്റെ ഒരു കുറവായിട്ട് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ, ഓഫ് കോഴ്സ് ഇത് പ്രേക്ഷകനെ അത്യാവശ്യം ചിന്തിപ്പിക്കുന്ന പടമാണ്. എല്ലാം നമുക്ക് വായിക്കൊരു തരത്തില്ല. പടം കണ്ടു കഴിഞ്ഞ് നമ്മൾ കുറച്ച് ആലോചിക്കണം, ഓ ഇതിങ്ങനെയാണല്ലോ കണക്ട് ചെയ്ത് വരുന്നതെന്ന് നമ്മൾ ആലോചിക്കണം. അത് നെഗറ്റീവല്ല, പക്ഷേ എന്നിരുന്നാലും ചെറിയ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അവിടെ ഇവിടെ സംഭവിക്കുന്നുണ്ട്. കാരണം നമ്മളിങ്ങനെ ഇരുന്ന് ആലോചിച്ചാലും എല്ലാ ചില പോയിൻറ്റും എല്ലാം ഒന്നും കണക്റ്റ് ആവത്തില്ല. അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് പടത്തിൻ്റെ ചിലയിടത്ത് വരുന്നുണ്ട്. അത് ഒഴിച്ചു നടത്തി കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഫൈൻ മൂവി. നിങ്ങളൊരു സ്കെയറി അല്ലെങ്കിൽ ഒരു സ്പൈൻ ചില്ലിങ് ഹൊറർ എന്ന രീതിയിൽ കാണണ്ട. ഇതിനെ ഒരു ഹൊറർ മൂഡിൽ പറയുന്ന ഒരു ഒരു ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമ എന്നോ അങ്ങനെയൊക്കെ വെച്ച് എടുക്കാം. ഗുഡ് മൂവിയാണ്. ഞാൻ ആക്ച്വലി ഈ 2020 ഇറങ്ങിയ കണ്ടിഷയുടെ ഡീറ്റെയിൽസ്, അതിൻ്റെ കാസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ എഴുതാനായിട്ട് തപ്പിയപ്പോഴാണ് ആക്ച്വലി ഈ പടം എൻ്റെ കണ്ണിൽ വന്ന് വിടുന്നത്. അപ്പോൾ ഒന്ന് കണ്ടേക്കാം എന്നൊരു വിചാരത്തിൽ. ഒരു അറബ് ഫിലിം, കാരണം ഒരു ബേസിക്കലി കണ്ടിഷ എന്ന് പറഞ്ഞൊരു മൊറോക്കിയൻ ലെജൻഡാണ്. സോ ഇറ്റ്സ് ബേസിക്കലി അറബ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരു ഒരു സ്പിരിറ്റാണ്. സോ അതിനെ ബേസ് ചെയ്ത് ഒരു അറബ് ഫിലിം വരുമ്പോൾ അതിന് കുറേ കൂടെ ഇൻപുട്സ് ഉണ്ടാവും എന്നെനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇൻപുട്സ് അറിയാൻ വേണ്ടി തന്നെയാണ് കണ്ടത്. ആൻഡ് അത് ഒരു വൈസ് ഡിസിഷൻ ആയിരുന്നു എനിക്ക് പടം കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായി. കാരണം 2020 കണ്ടിഷയ്ക്ക് അത് പ്രത്യേകിച്ച് ഒന്നും തന്നെയില്ല. ജസ്റ്റ് ആ സ്പിരിറ്റിനെ കൊണ്ടുവരുന്നതിന് അപ്പുറത്തോട്ട് വേറെ ഇൻപുട്സ് ഒന്നും തന്നെയില്ല.
പക്ഷെ ഇതങ്ങനെയല്ല, നല്ലൊരു സിനിമയാണ്. ഞാനിത് കണ്ടത് യൂട്യൂബിൽ നിന്നാണ് കണ്ടത്. ഈ സാധനം ഡബ് ചെയ്ത് മൊത്തം യൂട്യൂബിൽ നിന്നാണ് ഞാൻ ഈ പടം കണ്ടത്. വേറെ ഏതെങ്കിലും സ്ഥലത്തുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. സോ താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം. ഞാൻ റെക്കമെൻഡ് ചെയ്യും. നിങ്ങൾക്കൊരു അറബ് ഫിലിംസൊക്കെ കാണുന്ന വ്യക്തികളാണ് എങ്കിൽ നിങ്ങൾക്കത് ഓക്കെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞൊരു എക്സംപ്ലറി അങ്ങനെ ലെവലിലൊന്നും ആലോചിക്കണ്ട, ബട്ട് ഇറ്റ്സ് എ ഗുഡ് മൂവി, ഇറ്റ്സ് എ റിയലി ഗുഡ് മൂവി. അപ്പോൾ കണ്ടു നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. എന്നും പറയുന്ന പോലെ തന്നെ സ്പൂക്കി കോസ്മോസ് എന്നീ ചാനൽ ഹൊറർ മിസ്റ്ററി ജോണറിലെ വർക്ക്സ് ഡിസ്കസ് ചെയ്യുന്ന ചാനലാണ്. ഇവിടെ ഇങ്ങനെ സിനിമകളെക്കുറിച്ചും ടി വി ഷോസിനെക്കുറിച്ചും കോമിക്സിനെയും മാംഗേഴ്സിനെക്കുറിച്ചും ഒക്കെ ഡിസ്കഷൻ ഉണ്ടാവും. പക്ഷെ എല്ലാം തന്നെ ഹൊറർ ആൻഡ് മിസ്റ്ററി ജോണറുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ, സ്റ്റേ സേഫ്, സ്റ്റേ സ്പൂക്കി.